നമസ്കാരം. നമ്മുടെ രാമായണ യാത്ര രാവിലെ തുടങ്ങാം. മഴയെന്നുള്ളൊരു ദിവസമല്ല, അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ രാമായണത്തിലൂടെ നടക്കാനിറങ്ങാം. നമ്മൾ നിർത്തിയ സ്ഥലം ഇതാണ്. അതായത് വിശ്വാമിത്രൻ വന്ന് ദശരഥനോട് ശ്രീരാമനെയും ലക്ഷ്മണനെയും തന്നോടൊപ്പം അയക്കണമെന്ന് പറയുന്നു. ധർമ്മസങ്കടത്തിലാവുന്നു ദശരഥൻ, പക്ഷേ വസിഷ്ഠൻ ഉപദേശിക്കുന്നു സാരമില്ല, രാമനും ലക്ഷ്മണനും അങ്ങനെ പോയേ പറ്റൂ, വിശ്വാമിത്രനോടൊപ്പം അയക്കുക. ഇതാണ് നമ്മൾ കണ്ട രംഗം. ദശരഥൻ വളരെ വേദനയോട് പറയുന്നു, ഈ രാമനെ പിരിയിൽ ഞാൻ മരിച്ചു പോകുന്നു വരെ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ധർമ്മസങ്കടം. പക്ഷേ വിശ്വാമിത്രൻ അവരെ കൊണ്ടുപോകുന്നു. അതെ, ഓക്കെ. ഇതിനകത്ത് ഒരു സിംബോളിക്കായിട്ട് വാത്മീകി പറഞ്ഞിരിക്കുന്നത്, ദശരഥൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കി സാധകം ചെയ്യുന്ന അതിഘോരമായ തപസ്സാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണ്? വസിഷ്ഠൻ. ശരിയായ നിഷ്ഠകൾ. അപ്പോൾ സാധകൻ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെയും അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി സാധന ചെയ്യുമ്പോൾ ഗുരുവിൽ നിഷ്ഠകളാണ് നമ്മുടെ ഗുരു, നിഷ്ഠകളാണ് ഗുരുവായിട്ട് വരുന്നത്. ആ ഗുരുവിനോടാണ് പോയി ചോദിക്കുന്നത്, എന്താണ് ശ്രീരാമൻ എന്നുള്ള ആധ്യാത്മിക തേജസ്, ലക്ഷ്മണൻ എന്ന് പറയുന്ന ലക്ഷ്യബോധം, ഇതിനെയൊക്കെ വിശ്വാമിത്രൻ വന്ന് ആവശ്യപ്പെട്ട അല്ലെ. ലോകത്തെ മുഴുവൻ മിത്രമായി കരുതി ലോകസേവനത്തിന് ഇങ്ങനെ പോയാൽ അത് പ്രശ്നമാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനില്ലാതായി പോവില്ല എന്നാണ് ദശരഥൻ പറയുന്നത്. അത് ആ അടക്കി നിൽക്കാനുള്ള കഴിവ്, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ അടക്കി നിൽക്കാനുള്ള കഴിവ് നഷ്ടമാവില്ലേ? സ്വാഭാവികമായ സാധകന്റെ സംശയമാണ്. അപ്പോൾ ഒരു സാധകൻ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് വികലമായൊരു ജന്മമാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ്. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുക, തനിക്ക് വേണ്ടി മാത്രം ആഹാരം പാചകം ചെയ്യുക, തനിക്ക് വേണ്ടി മാത്രം പണം സമ്പാദിക്കുക, തനിക്ക് വേണ്ടി മാത്രം ബാങ്കിൽ അക്കൗണ്ട് ആവുക, എന്ത് ജോലി ചെയ്താലും തനിക്ക് വേണ്ടി. ഇതാണ് വളരെ മനുഷ്യരിലെ ഏറ്റവും മോശമായ മനുഷ്യൻ അങ്ങനെയാണത്രേ. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കും, ലോകത്തിന് ഒരു ഗുണവും അയാളെ കൊണ്ട് ആർക്കും ഉണ്ടാവുകയില്ല. അയാൾക്ക് കിട്ടുന്ന പണം മുഴുവൻ അയാളുടെ സുഖത്തിനാണ്. അയാൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരികയാണ് അയാൾക്ക് വേണ്ടിയാണ്. അയാളുടെ നിലനിൽപ്പാണ് അയാളുടെ പ്രശ്നം, അയാളുടെ വില, അയാളുടെ അഭിമാനം, ഇത് മാത്രം. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ മഹാ രഥന്മാരായിട്ടുള്ള നമ്മുടെ മഹർഷിമാർക്ക് പറയാനുള്ളത്, ഒരു ശൂദ്രജന്മമാണ്, ഏറ്റവും മോശമായ ജന്മം. അത് ശൂദ്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജാതിയായിട്ട് കരുതരുത്, ശൂദ്ര വൈശ്യ എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ഗുണമായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതായത് ഭഗവാൻ തന്നെ അർജുനോട് പറയുന്നതെന്ന് ഗുണകർമ്മ വിഭാഗസിയാണ് ജാതികളെ തിരക്കുന്നുണ്ട്. അല്ലാതെ ഒരാളുടെ മകനായിട്ട് ജനിച്ചു ബ്രാഹ്മണൻ്റെ മകനായിട്ട് ജനിച്ചു ബ്രാഹ്മണൻ, ശൂദ്രനായിട്ട് മകനായിട്ട് ജനിച്ചു അങ്ങനെയല്ല. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ സത്ത നോക്കിയിട്ടാണ് അയാൾ ശൂദ്രനാണോ വൈശ്യനാണോ ക്ഷത്രിയനാണോ ബ്രാഹ്മണനാണോ ഒക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ നിലവാരം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ നിലവാരമാണ്, ആത്മാവിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ. ഒരുപക്ഷെ വാത്മീകിയുടെ ആദ്യ കാലഘട്ടം, അതായത് രത്നാകരനായിരുന്നപ്പോൾ അദ്ദേഹം തനിക്ക് വേണ്ടി മാത്രമല്ലേ ജീവിച്ചു, അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ജീവിച്ചു. അത് മതി, ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ പുരയിടം, എൻ്റെ മതിലിനകത്ത് ഞാൻ രാജാവായിട്ട് അങ്ങനെ മരണം വരെ ജീവിച്ചു പോകുക. അതായത് സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധം ഇല്ലാതിരിക്കുക, സാമൂഹ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാനുള്ള മനസ്സില്ലായിരിക്കുക, നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും അതെടുത്ത് കളഞ്ഞാലും അയലൊക്കത്തെ ഒരാളൊരു പട്ടിണിയാണെങ്കിൽ അയാൾക്കത് കൊടുക്കാതെ, ഇങ്ങനൊരു ക്രൂരമായൊരു മാനസികാവസ്ഥയുണ്ട്. ഇവരൊന്നും നമുക്ക് മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, ജന്തുക്കളെന്നേ പറയാൻ പറ്റും. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കും, ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ടല്ലേ, ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. ആ അവസ്ഥ ഒരിക്കലും ഒരു സാധകന് വന്നുകൂടാ. സാധകന് ഏത് സാധന ചെയ്താലും പ്രാർത്ഥിച്ചാലും അത് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അത് ലോകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഓം ശാന്തി 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 എന്ന് പറയും, അതിൽ ഓം ശാന്തി, അത് ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തത് ശബ്ദം കുറച്ച് ഓം ശാന്തി, അത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി. പിന്നെ ശബ്ദം ഒട്ടുമില്ലാതെ പറയുന്നതാണ് ശാന്തി, അത് നമുക്ക് വേണ്ടി. അപ്പോൾ ഒരു സാധകന്റെ ആദ്യത്തെ പ്രാർത്ഥന ലോകം മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ, ലോകാസമസ്ത സുഖനോ ഭവന്തു, വസുധൈവ കുടുംബം, ഇങ്ങനെയുള്ള ഓരോ പ്രിൻസിപ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. ഒരു സാധകൻ ലോകത്തെക്കുറിച്ച് ചിന്തിക്കണം, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യണം, നിരന്തരമായിട്ട് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കണം, രോഗികളെ സഹായിക്കണം, ആലംബഹീനരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ജീവിക്കാത്ത ഒരാൾ ഒരു സന്യാസിയാണെന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ്. അയാൾ ഒരു സന്യാസിയല്ല, അയാൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മൃഗത്തെ പോലെ. മൃഗം ചെയ്യുന്നൊക്കെ ചെയ്യുന്നു,
പിന്നെ കാവിട്ട ഒരു മൃഗം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒരു സാധനം ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ജീവിതത്തിന്റെ അച്ചടക്കം പോവില്ലേ? പോകും അല്ലേ? അതൊരു വലിയ പ്രശ്നമല്ലേ? ഒരു വീട്ടിനകത്ത് മാത്രം ഇരുന്ന് സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധകൻ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോകുമ്പോൾ, ഒരു പ്രകൃതിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു പ്രശ്നത്തിനൊക്കെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു അനാഥാലയം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൃദ്ധസദനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ സൗജന്യ ഒരു സ്കൂൾ നടത്തുമ്പോൾ, എന്തൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. പലതരത്തിലുള്ള വാസനകൾ നമ്മുടെ നേർക്ക് കടന്നു വരും. അപ്പോൾ അതൊക്കെ അപകടമല്ലേ? അതാണ് ദശരഥൻ ചോദിക്കുന്നത്, രാമനെ പിരിയിൽ ഞാൻ മരിച്ചു. അപ്പോൾ വസിഷ്ഠൻ പറയുന്നത്, നിഷ്ഠകൾ അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ സാധകന് ഏത് സ്ഥലത്തും പോകാം, നിങ്ങൾക്ക് എവിടെയും പോയി എന്ത് ജോലിയും ചെയ്യാം, പക്ഷേ നിഷ്ഠകളുണ്ടായിരിക്കണം. അതായത് അതിരാവിലെ തൊട്ട് എണീറ്റ് ധ്യാനിക്കുന്ന, ജപിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, യോഗ ചെയ്യുന്ന മുതലായ കാര്യങ്ങളുണ്ടല്ലോ, ഇത് നിഷ്ഠയോടുകൂടി ചെയ്തു പോകുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകത്തിൻ്റെ എവിടെ ചെന്നിരുന്നാലും ഒരു കുഴപ്പമില്ല, ആരുമായിട്ട് മിക്സ് ചെയ്യാലും ഒരു കുഴപ്പമില്ല. അതായത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യം ജലത്തിൽ കിടക്കുന്ന പോലെ, എത്ര മലീമസമായ ജലത്തിലാണ് മത്സ്യം കിടക്കുന്നതെങ്കിലും മത്സ്യത്തിൻ്റെ ശരീരത്തിൽ അല്പം പോലും എന്തുണ്ടാവില്ല, ആ മാലിന്യം ഉണ്ടാവില്ല. അതുപോലെ നിൽക്കുവാൻ സാധകന് കഴിയണം. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞനുസരിച്ച് ശ്രീരാമനും ലക്ഷ്മണനും കൂടെ പോകും. ഈ ഒരു ട്രയാങ്കിൾ എന്താണ് നിങ്ങൾ ആലോചിച്ചു? വിശ്വത്തെ മുഴുവൻ സ്നേഹിക്കുക എന്ന ഒരു വശത്തോടെ പറയുകയും ആ വിശ്വത്തിൻ്റെ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മബലമെന്ന് പറയുന്ന ആരാണ്? നമ്മൾ ആധ്യാത്മികമായ സാക്ഷാത്കാരത്തിന് വേണ്ടി ഈ ശരീരം എടുത്തിരിക്കുന്ന ആത്മാവാണെന്നുള്ള അറിവാണ്, അതാണ് രാമൻ. പിന്നെയോ ലക്ഷ്യബോധം, അതാണ് നമുക്കുണ്ടാവുക. അപ്പം നമുക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ എന്ത് തന്നെ തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാലും, ആൾ ദ ടെംപ്റ്റേഷൻസ് അല്ലേ, ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് അവസാനം ഒരുപാട് അങ്ങനെയുള്ള ടെംപ്റ്റേഷൻസ് വന്നു. ഇതെന്ത് തരത്തിൽ വന്നാലും ശരി, ഇതിനൊന്നിനെയും കൂട്ടാക്കാതെ ഞാൻ കടൽ കാണാൻ പോകുന്നവനാണ്, ഞാൻ പോകുന്ന വഴിയിൽ കുളങ്ങളും ചിറകളും അല്ലെങ്കിൽ കായലുകളും ഒന്നും കണ്ടാൽ നിൽക്കില്ല അല്ലേ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് മനോഹരമായ ഇംഗ്ലീഷ് കവിത പറയില്ലേ, എനിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും കണ്ട് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് മുന്നോട്ട് തന്നെ പോകണം. യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻസിലും ചെന്ന് വീഴാതെ കാമ ക്രോധ മോഹ ലോഭ മത മത്സര്യങ്ങളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പൊങ്ങച്ചവും ജീവിതത്തിൽ കാണിക്കാതെ, ഒന്നിനോടും ഒരു തരത്തിലുള്ള അഭിനിവേശവും ഇല്ലാതെ, എന്ത് തനിക്ക് നഷ്ടപ്പെട്ടാലും ഒരു ചുക്കവും ഇല്ലാതെ അങ്ങനെ പോകുന്ന ഒരു സാധകന് മാത്രമേ അവസാനം ആധ്യാത്മികതയുടെ ആ സുധാസാഗരത്തിൽ ചെന്നെത്താൻ കഴിയൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയാണ് പ്രലോഭനങ്ങൾ വരും. ഒരു സാധാരണ ഗൃഹസ്ഥനേക്കാൾ കൂടുതൽ അപകടമാണ് സന്യാസിയുടെ വഴി. സന്യാസിയുടെ വഴി വളരെ അപകടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ വരും. ഒരുപാട് പേര് നിന്ദിക്കും, ഋഭൂഷണെന്നു ചിലർ ഭാഷിക്കലും, ചിലർ കളിപ്പാവി എന്നു പറയുന്നാകയിലും മനസ്സിൽ എഴുത്തച്ഛൻ പറയില്ലേ, നമ്മളെ ആളുകൾ വട്ടം എന്ന് പറയും, ഇവന് വട്ടല്ലേ, അവന് വേറെ ജോലിയില്ല, ഇങ്ങനെയാണോ നടക്കുന്നത് ജീവിതത്തിൽ എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു സന്യാസിയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ചെറിയ അനുഭവം. പാലക്കാട് അദ്ദേഹം രാത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരിക്കുന്നു. അപ്പോൾ കുറേ ദൂരമായിട്ട് ഒരു ഫാമിലി, ഒരു കുറേ പേരും അവരുടെ കൂടെ കൊച്ചു കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ട്രെയിൻ വന്നിട്ടില്ല, രാത്രി ട്രെയിനാണ്. അപ്പോൾ അതിലൊരു കൊച്ചുകുട്ടി പതുക്കെ നടന്ന് 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 ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിക്കാൻ തുടങ്ങി. ഈ പാലക്കാട്ടെ പ്ലാറ്റ്ഫോം കുറച്ചൊരു വലുത് പൊക്കമുള്ളതാണ്. ഈ സന്യാസി ഇത് കണ്ടു, അദ്ദേഹം ഓടിച്ചെന്ന് ആ കുട്ടിയെ പിടിച്ചിട്ട്, ട്രെയിൻ വന്നാൽ പേടിച്ചു പോയാൽ വീണു പോകുമല്ലോ, ഈ കുടുംബത്തിൻ്റെ അടുത്ത് കൊണ്ടിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ കുട്ടിയല്ലേ, ഇതാ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ചെന്നിരിക്കുന്നത്, നിങ്ങളാരും കാണുന്നില്ല, എന്താണ് നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം പ്രായമായൊരു മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ശാസിച്ചു. അപ്പോൾ അവർ ഓടി വന്ന കുട്ടിയെടുത്തു, എന്നിട്ട് താൻ വലിയൊരു നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് സന്യാസി തിരിഞ്ഞടക്കണം. അപ്പോഴാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് കുട്ടിയോട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയ പിള്ളേരെ പിടിക്കുന്ന സന്യാസിമാരുണ്ട്, അവർ പിടിച്ചോണ്ട് വന്ന് കണ്ട, അയാൾ പിടിച്ചോണ്ട് പോയത് കണ്ടത്. ഇതാണ് സന്യാസിമാർക്ക് എപ്പോഴും കിട്ടുന്ന അനുഭവം. എന്ത് നന്മ ചെയ്താലും അതിനൊരു തിന്മ കണ്ടെത്താനും, ഏതെല്ലാം തരത്തിൽ പരദൂഷണം പറഞ്ഞ് നശിപ്പിക്കാനും, ഏതെല്ലാം തരത്തിൽ അവരെ തകർക്കാനും എപ്പോഴും സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഒരു സന്യാസി അതിനെയൊക്കെ ജയിച്ചുകഴിയുമ്പോൾ അയ്യോ അങ്ങ് മഹാത്മാവാണെന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ അദ്ദേഹം പോകുന്ന വഴി മുഴുവൻ കല്ലേറും ചീവുട്ടയറും ഒക്കെ ഉള്ള ഒരു ലോകമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളെ എന്തൊക്കെ ആരൊക്കെ പരിഭവം ചൊല്ലിയാലും ആരൊക്കെ പരാതി പറഞ്ഞാലും, വിവേകാനന്ദസ്വാമി പറയും പോലെ ഈ ലോകത്തെ സകല ആളുകളും അവരുടെ കൈകളിൽ വാളുമായിട്ട് എന്നെ എതിർത്താലും ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ നിശ്ചയദാർഢ്യം ഒരു സാധകന് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള യാത്രയും. നമസ്കാരം.